രണ്ട് മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് എ സി സിയിൽ നിന്ന് ഒടുവിൽ ലഭിക്കുന്ന വിവരം അൻപത്തി എട്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ അതായത് കേരളം കർണാടക തെലങ്കാന ഡൽഹി ഛത്തീസ്ഗഡ് ഒപ്പം ലക്ഷദ്വീപ് ഈ ഈയിടങ്ങളിലെ അൻപത്തിയെട്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടക്കാൻ പോകുന്നത് അതിൽ പതിനാറ് പേരുകൾ കേരളത്തിൽ നിന്നുള്ളതാണ് അതിൽ പക്ഷേ പ്രശ്നമുള്ളത് മറ്റിടങ്ങളിൽ അതായത് കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ ചില സീറ്റുകളിൽ കൂടുതൽ ആളുകൾ അവകാശവാദം ഉന്നയിച്ചിരുന്നു ആ ആളുകളോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു സമയമാണ് ഇപ്പോൾ എടുക്കുന്നത് എന്ന് ചില പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നു കേരളത്തിന്റെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്നലെ രാത്രി നിശ്ചയിച്ചതുപോലെ തന്നെ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന നേതാക്കൾ ഇപ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നു വി ഡി സതീശനും ഒപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങി അഞ്ച് മുപ്പതിനുള്ള വിമാനത്തിലാണ് കെ സുധാകരൻ കൊച്ചിയിലേക്ക് പുറപ്പെടുക ഇപ്പോൾ നാല് നാൽപ്പത്തി അഞ്ചിനുള്ള വിമാനത്തിൽ വി ഡി സതീശനും കേരളത്തിലേക്ക് തിരിക്കും ഇങ്ങനെ നേതാക്കൾ ഇവിടുത്തെ ചർച്ചയെല്ലാം പൂർത്തിയാക്കി കേരളത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞു കെ സി വേണുഗോപാൽ മാത്രമാണ് ഡൽഹിയിൽ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു കേരളത്തിൽ നിന്നുള്ള നേതാവ് അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം വന്നിരിക്കുന്നു ഷാഫി പറമ്പിൽ പാലക്കാട്ടിൽ നിന്ന് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ത്രില്ലിംഗ് പോരാട്ടത്തിനൊടുവിൽ വിജയിച്ച മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു ത്രില്ലിംഗ് പോരാട്ടത്തിനായി വടകരയിലേക്ക് തീവണ്ടി കയറാൻ പോകുമ്പോൾ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഒരു ത്രിൽ ഒരു വമ്പൻ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങാൻ പോകുന്നു കെ മുരളീധരൻ എന്നുള്ളതാണ് കോൺഗ്രസ് ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില ചർച്ചകൾ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയും അതെല്ലാം ഇന്നലത്തെ ചർച്ചകൾ തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തിയുള്ളത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് മറ്റൊരു തീരുമാനവും കേരളത്തെ സംബന്ധിച്ച് വരാനില്ല